ഒരു ടിക്കറ്റ് എടുത്തിട്ട് 500 രൂപ ഇരുന്നൂറ് രൂപ. ഞങ്ങളിതാ കൽപ്പാത്തി അമ്പലത്തേക്ക് വന്നിരിക്കേണ്ട. കൽപ്പാത്തി പേര് പാലക്കാടിലെ വലിയ ഉത്സവമാണ് കൽപ്പാത്തി. അങ്ങനെ ഞങ്ങൾ കൽപ്പാത്തി എത്തിയിരിക്കുകയാണ്. കൽപ്പാത്തി രഥോത്സവം തുടങ്ങുകയുണ്ട്. അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോണത്. ഈ വർഷം എന്താ കൊറോണയൊന്നും ഇല്ലാണ്ട് എല്ലാവർക്കും എന്താ പറയുക അടിപൊളിയായിട്ട് വന്ന് കാണാവുന്ന രഥോത്സവം തുടങ്ങുകയാണ്. അപ്പോൾ രഥോത്സവത്തിൻ്റെ കാഴ്ചകൾ കാണാൻ ഞാനും സൗവും കാണണ്ട നമ്മളെ കണ്ടാ. ഒരുപാട് കച്ചവടക്കാരൊക്കെ പോടെ അവർ വന്നിട്ടുണ്ടല്ലേ. അടിപൊളി വരുമ്പോ വന്ന് വാങ്ങാ. ആയിക്കോട്ടെ ഓ വരാം. മൂന്നെണ്ണോ വരുമ്പോ വരാം. ഞങ്ങളങ്ങനെ കൽപ്പാത്തി അഗ്രഹാരത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കൽപ്പാത്തി അമ്പലത്തിൻ്റെ വീഥികളിൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ഒരുപാട് കടകളൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് കുറച്ച് തിരക്ക് കമ്മിയാണ്. കാരണം ഇന്ന് എന്താണ് ഞാനിന്ന് ഷൂട്ട് ചെയ്യുന്നത് നവംബർ 14 തീയതിയാണ് ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതാൻ വേണ്ടിയിട്ട് കൽപ്പാത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 14, 15, 16 ഇവിടെ നമ്മുടെ കൽപ്പാത്തി തേര് നടക്കുന്നത്. നാളെയും മറ്റന്നാളൊക്കെ നല്ല എന്താ പറയുക തേര് വലിക്കുന്ന ഒരുപാട് നല്ല ഒരു ഉത്സവമായിരിക്കും ഇവിടെ. നമുക്കിത് കൂടെ ഒന്ന് വണ്ടികളും കൊണ്ടൊന്നും വണ്ടിയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇന്ന് തന്നെ ഞാൻ വന്നിരിക്കുന്നത്. പിന്നെ കൽപ്പാത്തി തേര് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് ഓരോ ഉത്സവങ്ങൾ തുടങ്ങുകയിട്ടാണ്. കൽപ്പാത്തി തേരാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് കൽപ്പാത്തി തേരാണ് ഫസ്റ്റ് എന്താ പറയുക നമ്മുടെ പാലക്കാട് ഉത്സവങ്ങൾക്ക് ഒരു തുടക്കം കൽപ്പാത്തി തേരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ പാലക്കാട് ഓരോ ഉത്സവങ്ങൾ വേലാപൂരങ്ങൾ ഓരോ അമ്പലങ്ങൾ ഓരോരോ ഉത്സവങ്ങളൊക്കെ തുടങ്ങുകയായി. അപ്പോൾ അതിനോടനുബന്ധിച്ച് കൽപ്പാത്തി തേരാണ് ഫസ്റ്റ് ഇവിടെ ആഘോഷിക്കുന്നത് കേട്ടോ. ഇതെന്താണ് വരുമ്പോ വാങ്ങാട്ടോ. കൊട്ടകള് ഇവിടെ ഫുള്ള് പാത്രങ്ങൾ ഉണ്ടാ. പപ്പണോ തോപ്പം ബാഗ് കോഴ്സ്. കൽപ്പാത്തി അമ്പലത്തിൻ്റെ അടുത്തെത്തിയിരിക്കാം കേട്ടോ. അതാണ് അമ്പലം അവിടെ പേരൊക്കെ വലിച്ചു വരുന്നുണ്ട്. നമുക്ക് അത് അതൊന്നും നോക്കാം അല്ലേ. ഹലോ അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്ന് ഉള്ളിൽ പോയി തൊഴുതിയിട്ട് വെളിയിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ വെളിയിൽ നിൽക്കുകയാണ്. നല്ല തിരക്കാണ് ഇവിടെ. അപ്പോൾ എന്താ പറയുക ഒരുപാട് ജനങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയുക കൽപ്പാത്തി തേരിൻ്റെ 1-ാം ദിവസം ആയതുകൊണ്ട് തന്നെ തിരക്കിന് കുറവൊന്നുമില്ല. എല്ലാവരും വന്ന് നന്നായി തൊഴുതിയിട്ട് പോകുന്നുണ്ട്. നല്ല പൂക്കളൊക്കെ കൊണ്ട് അടിപൊളിയായിട്ട് നല്ല ഭംഗിയിൽ എന്താ പറയുക നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ കൽപ്പാത്തി അമ്പലം. എന്തായാലും നല്ല ഒരുപാട് കച്ചവടക്കാരും കാര്യങ്ങളും എല്ലാം ഉണ്ട്.
ഇനിയെന്താണോ ഇപ്പോൾ കൽപ്പാത്തി തേന് വന്നിട്ട് ഹോമിയ കുട്ടികൾക്ക് ധാരണകൾ വാങ്ങുന്നത് കേട്ടോ, വളകളും മാലകളൊക്കെയാണ് വാങ്ങുന്നത്. അടിപൊളിയാണ്, ഇവിടെ എല്ലാ സ്റ്റോൾസും അവൈലബിൾ ആണ്. രണ്ട് മൂന്ന് ദിവസത്തെ ഉത്സവമാണ്, അടിപൊളിയാണ്. പാലക്കാട് കൽപ്പാത്തി രഥോത്സവം അതെടുത്തോളൂ, ഇത് മതിട്ടാ. ഓ, നമ്മളെ നൊസ്റ്റാൾജിക്ക് പഴയ മുട്ടായികളുടെ കളക്ഷൻ കണ്ടോ, നമ്മുടെ കൽപ്പാത്തി തേരിൽ വന്നപ്പോൾ കണ്ടാണ് കേട്ടോ. അതാ, അപ്പോൾ അനിയന് വേണ്ടി കറങ്ങണ മുട്ടായും സിഗർത്ത് മുട്ടായും ഇതൊക്കെ അനിയനും പൊടിക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങണം. ആ, നമ്മളെ ഒരു ടിക്കറ്റ് എടുത്തിട്ട് 500 രൂപ ഇരുന്നൂറ് രൂപ.